ഹായോൾ ഞാനിപ്പോൾ റീസെൻറ്റായിട്ട് ഹാർഡ് എക്സാം എഴുതിയായിരുന്നു അലഹമ്മ പാസ്സായിട്ടുണ്ട് അഡ്വെഞ്ചർ ഡോക്ടർ ആൻഡോസ് അക്കാഡമിയിലാണ് ഞാൻ എൻ്റെ കോഴ്സസ് ഒക്കെ ചെയ്തിരുന്നത് ആൻഡോസാൻ്റെ ക്ലാസ്സസ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ ക്രാഷ് കോഴ്സസും ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു അതും എനിക്ക് എനിക്കൊരുപാട് ഹെൽപ്പ്ഫുള്ളായിരുന്നു എനിക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലും നാസ് ഫയലിൽ നിന്നും ജിഹാദ് ഫയലിൽ നിന്നും ആയിരുന്നു കാൽക്കുലേഷൻസ് എനിക്കൊരു എട്ട് കാൽക്കുലേഷൻ വന്നായിരുന്നു അത് നാസ് ഫയലിൽ നിന്നുള്ള കാൽക്കുലേഷൻസ് തന്നെയായിരുന്നു ഫയും ജിഹാദ് ഫയലും കൂടുതലും ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും ബെറ്റർ അതിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ കൂടുതലും വരുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു എല്ലാം പക്ഷെ ഓപ്ഷൻസ് നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആണെങ്കിലും നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു ആൻഡോ സാറായാലും എൽദോ സാറായാലും അതുപോലെ കൃപ മാം അഡ്വഞ്ചർ ടീമിലെ ഫ്രണ്ട്സൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കൺഫ്യൂഷൻസ് ഒക്കെ ചോദിച്ചാൽ അവർ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് തരുമായിരുന്നു പിന്നെ എനിക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലും ഫാർമകോളജി ആയിരുന്നു നോൺ ഫാർമകോളജിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എക്സാമിന് എനിക്ക് ടൈം ഒരുപാട് ബാക്കി വന്നിട്ടില്ല ഒരു പതിനഞ്ച് മിനിറ്റോളം എനിക്ക് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ കാരണം എനിക്ക് ക്വസ്റ്റ്യൻസ് നല്ല ലെങ്തി ആയിരുന്നു എല്ലാ ക്വസ്റ്റ്യൻസും ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഒരുപാട് വായിക്കാനുണ്ടായിരുന്നു ഒത്തിരി ലോങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എങ്കിലും ഈസി ആയിരുന്നു പക്ഷെ വായിച്ചെടുക്കാൻ ഒത്തിരി ടൈം എടുക്കുന്നുണ്ടായിരുന്നു അല്ലാണ്ട് ഈസി കോസ്റ്റ്യൻസും ആൻസറുകളും ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നു അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ഹാർഡ് എക്സാം എഴുതാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത് എല്ലാവരും പെട്ടെന്ന് ഡേറ്റ് എടുത്ത് എക്സാം എഴുതുന്നത് ബെറ്റർ ആയിരിക്കും ഇനിയും പേടിച്ച ഡേറ്റ് എടുക്കാണ്ട് ഇരിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും പെട്ടെന്ന് ഡേറ്റ് എടുക്കുക എല്ലാവർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്